സ്വകാര്യ വ്യക്തി കൈയേറി മതിൽ കെട്ടിയ മലപ്പുറം കോഴിച്ചന ദേശീയപാതയുടെ സ്ഥലം റവന്യൂ വകുപ്പും പിഡബ്ല്യുഡിയും സംയുക്ത പരിശോധനയിലൂടെ അളന്നു തിട്ടപ്പെടുത്തും. മോട്ടോർ വാഹന വകുപ്പ് ടെസ്റ്റ് ഗ്രൗണ്ടായി ഉപയോഗിക്കുന്ന സ്ഥലത്ത് യൂസ്ഡ് കാർ വിപണന കേന്ദ്രം തുടങ്ങാനും നീക്കമുണ്ട്. കൈയേറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഗ്രൗണ്ടിലെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. ദേശീയപാതയുടെ കോഴിച്ചന ഭാഗത്തെ 7 ഏക്കർ ഭൂമി കാലങ്ങളായി പലരും കൈയേറിയതായാണ് വിവരം. ഇപ്പോൾ 5 ഏക്കർ ഭൂമിയാണ് അവശേഷിക്കുന്നത്. ഈ ഭൂമി കൈയേറിയാണ് സ്വകാര്യ വ്യക്തി മതിൽ കെട്ടിയത്. കൂടാതെ മോട്ടോർ വാഹന വകുപ്പ് ടെസ്റ്റ് ഗ്രൗണ്ടായി ഉപയോഗിക്കുന്ന ഭാഗത്ത് യൂസ്ഡ് കാർ വിപണന കേന്ദ്രം ഒരുക്കാനും നീക്കം നടക്കുന്നുണ്ട്. പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ കൊണ്ടിടുന്ന സ്ഥലം കൂടിയാണിത്. വിവിധ സർക്കാർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയിലാണ് സ്വകാര്യ വ്യക്തിയുടെ കൈയേറ്റവും നിർമ്മാണ പ്രവർത്തനവും. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റവന്യൂ വകുപ്പും പിഡബ്ല്യുഡിയും സംയുക്തമായി സ്ഥല പരിശോധന നടത്തി ഭൂമി മുഴുവനായും അളന്നു തിട്ടപ്പെടുത്തി കൈയേറ്റം കണ്ടെത്താനുള്ള തീരുമാനത്തിലാണ്. അടുത്ത ദിവസം തന്നെ സംയുക്ത പരിശോധന നടത്തും. മോട്ടോർ വാഹന വകുപ്പും കൈയേറ്റത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഒരുക്കിയ ഭൂമി ചില വ്യക്തികൾ മണ്ണുമാന്തി ഉപയോഗിച്ച് നിരത്തിയതോടെ ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ പ്രവർത്തനവും താറുമാറായി. വാഹനങ്ങൾ ടെസ്റ്റ് ഗ്രൗണ്ടിന് സമീപം ഇവർ കുന്നുകൂട്ടിയതും അപകട ഭീഷണിയാവുകയാണ്. കൊറോണ കാലത്ത് ടെസ്റ്റ് നിർത്തിവെച്ചതിന്റെ മറവിലാണ് കയ്യേറ്റം. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് BJP കേന്ദ്ര ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. സിജു കറുത്തടുത്ത് ജനം മലപ്പുറം.